السلام عليكم ورحمه الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله ايها الناس اوصيكم عباد الله ونفسي اولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون سنهم الله സുഹൃത്തുക്കളെ സഹൃദയരായ ശ്രോതാക്കളെ റബ്ബ് ഉറപ്പസുബാനുഭവ താല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ മഹനീയമായ ഈ മജ്ലിസിൽ ഒത്തൊരുമിച്ചതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദോസിൽ ഒത്തൊരുമിക്കാനുള്ള തോഷീക്കു നൽകി അള്ളാഹു നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കേണ്ടി വന്നതിൻ്റെ ആവശ്യകത ഇളവൻ വിശദീകരിക്കാതെ തന്നെ ഇവിടെ കൂടിയ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു അഹ്ലസുന്നി വൽ ജമാഅയുടെ മറപിടിച്ചുകൊണ്ട് സമൂഹത്തിൽ കടന്നു വന്ന പലതരത്തിലുള്ള വിശ്വാസ ജീർണതകളും സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ അത്തരത്തിലുള്ള ഇസ്ലാമിക വിരുദ്ധമായ ആശയ ആദർശങ്ങളെ എതിർത്തുകൊണ്ടും യഥാർത്ഥ വൽ ജമാഅത്തിന്റെ മാർഗം സമൂഹത്തിൽ അവതരിപ്പിച്ചുകൊണ്ടും കടന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഇസ്ലാമിക വിരുദ്ധമായ നടപടിക്രമങ്ങൾക്കും എതിരെ ഈ സമൂഹത്തിൽ ഇറങ്ങി ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട മഹത്തായ ഈ പ്രസ്ഥാനത്തിൻ്റെ മഹത്വം ഏറ്റവുമധികം മനസ്സിലാക്കുന്ന അനുഭവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നുള്ളത് മനുഷ്യന്റെ വിശ്വാസത്തെയും ഏതൊരു മനുഷ്യനിലും അന്തർലീനമായ ആത്മീയതയെയും ചൂഷണം ചെയ്തുകൊണ്ട് എല്ലാ മതങ്ങളിലും എല്ലാ മതവിഭാഗങ്ങളിലും ഉടലെടുത്തിട്ടുള്ള വ്യാജ ആത്മീയത ആ വ്യാജ ആത്മീയതയെ സംബന്ധിച്ച വളരെ ശക്തമായ ചർച്ചകൾ നാടിന്റെ മുക്കുമൂലകളിൽ ജാതി ജാതിമത ഭേദമെന്നെ രാഷ്ട്രീയ വ്യത്യാസമെന്നെ എല്ലാവരും ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നു സമൂഹത്തിലെ അറിവില്ലാത്ത സാധാരണക്കാരെ ചൂഷണം ചെയ്തുകൊണ്ട് വീർപ്പിച്ച് കൊട്ടാരങ്ങൾ പണിത് ഈ ലോകത്ത് സ്വർഗം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരുന്ന ആൾ ദൈവങ്ങളെ സമൂഹ മധ്യത്തിൽ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ നവോത്ഥാന സംരംഭങ്ങളിൽ ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസക്തി എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നുള്ളത് വളരെ മുമ്പ് തന്നെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സമൂഹത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ആത്മീയതക്കെതിരെ അതുപോലെ തന്നെ കപടമായ വിശ്വാസ രാഹിത്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നതിനെതിരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ ശക്തമായി നിലകൊണ്ട് ഈ സമൂഹത്തെ കൃത്യമായ ആത്മീയ ബോധത്തിലേക്കും കൃത്യമായ ആശയഗതികളിലേക്കും ഖുർആാനിന്റെയും സുന്നത്തിന്റെയും മാർഗത്തിലേക്കും ഈ സമൂഹത്തെ ക്ഷണിച്ചുകൊണ്ട് പ്രവർത്തിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസക്തി സമൂഹം മനസ്സിലാക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ ഈ ആദർശത്തെ എതിർത്തുകൊണ്ടും ഈ ആദർശത്തെ സമൂഹ മധ്യത്തിൽ കൊച്ചായി ചിത്രീകരിച്ചുകൊണ്ടും ചില ആളുകൾ രംഗത്ത് വരാറുണ്ട് അതെന്നും അങ്ങനെ തന്നെയാണ് സത്യത്തിനെതിരെ എന്നും അസത്യം ഉണ്ടാകും തൗഹീദിനെതിരെ എപ്പോഴും ഷെർക്കിന്റെ വാഗ്ദാക്കൾ രംഗത്തുണ്ടാകും സുന്നത്തിനെതിരെ എപ്പോഴും വിദേഹത്തിന്റെ ആളുകൾ മുന്നിലുണ്ടാകും ഈ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായ സുന്നത്തിന്റെയും ആദർശം പറയുമ്പോൾ ഈ സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ചൂഷണോപാധിയാക്കി മാറ്റി സമൂഹത്തെ കൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരു സമൂഹത്തിനെതിരെ ഇസ്ലാഹി പ്രസ്ഥാനം ശക്തമായി ഇടപെടുമ്പോൾ ആ മുന്നേറ്റം ജനമനസ്സുകളിൽ സ്വാധീനമുണ്ടാക്കുമ്പോൾ ആ മുന്നേറ്റത്തിനെതിരെ പലപ്പോഴും ചില ആളുകൾ രംഗത്ത് വന്നുകൊണ്ട് ഈ ആദർശത്തെ അപഹസിക്കുവാനും പരിഹസിക്കുവാനും ആക്ഷേപിക്കുവാനും ഈ ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ പ്രബോധനം നടത്തുന്ന പ്രബോധകന്മാരെ താഴ്ത്തിക്കെട്ടുവാനുമുള്ള പരിശ്രമം നടത്താറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശത്ത് നടന്ന ഒരു പരിപാടി ആ പരിപാടി നടത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സമൂഹത്തിന്റെ ഏത് മേഖലയിലുള്ളവരാണെങ്കിലും ആ മേഖലയിലുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത രൂപത്തിൽ സമൂഹത്തിൽ ഏറ്റവും മോശമായി പ്രവർത്തിക്കുന്ന ഒരു സംഘം ആ സംഘമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെ ഈ പ്രദേശത്ത് വന്നുകൊണ്ട് ആക്ഷേപവുമായി രംഗത്തെത്തിയത് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തിച്ചത് മാന്യതയുടേതായ യാതൊരു തരത്തിലുള്ള മര്യാദയും പാലിക്കാത്ത യാതൊരുവിധ സഭ്യതയും ശീലിച്ചിട്ടില്ലാത്ത ഒരു സമൂഹം ആ സമൂഹമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെ ഇവിടെ ശക്തമായി പ്രവർത്തിച്ചത് ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത് ഇത് ഞാൻ കേവലം ഒരു ആരോപണമായി പറയുന്നതല്ല ഈ നാട്ടിൽ ഒരുപാട് ഒരുപാട് സംഘടനകളുണ്ട് ഒരുപാടൊരുപാട് മതസംഘടനകളുണ്ട് ഒരുപാടൊരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് അതാണ് കേരളത്തിന്റെ പ്രത്യേകത സംഘടിച്ച് ശക്തരാവുക എന്ന പൂർവസൂരികളായ മുൻഗാമികളായ പലരും ഈ കേരളത്തിൽ പ്രഖ്യാപിച്ച പ്രഖ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് സംഘടിച്ച് ഒരുപാട് ഒരുപാട് പ്രസ്ഥാനങ്ങൾക്ക് ജന്മം നൽകിയ നാടാണ് ഈ കൊച്ചുകേരളം അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് സംഘടനകളുണ്ട് ആ സംഘടനകളിൽ തന്നെ മതസംഘടനകളുണ്ട് ആ മതസംഘടനകളിൽ തന്നെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി കച്ചമുറുക്കി ഇറങ്ങിയ വിഭാഗമുണ്ട് ആ രൂപത്തിൽ രംഗപ്രവേശനം ചെയ്ത ഒരു വിഭാഗമാണ് സമസ്ത എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘടന ആ സംഘടനയിൽപ്പെട്ട ആളുകൾ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഇവിടെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്ന ആളുകളെ കുറിച്ച് പറയുന്നത് ഒരിക്കലും യാതൊരുവിധ ദീനിന്റെ അംശവും ഇല്ലാത്ത സുന്നത്ത ജമായും ബന്ധമില്ലാത്ത ഒരു സംഘമാണ് അവര് എന്നാണ് ഇത് ഞാൻ ആരോപണമായി പറയുന്നില്ല അവിടെ മുതൽ നമുക്ക് ആരംഭിക്കാം വിശദീകരണം പിന്നാലെ വരും ഇവിടെ തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ എന്ത് സംഭവിച്ചു തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ എന്ത് സംഭവിച്ചു എന്ന എന്ത് സംഭവിച്ചു ഒരു കാരല്ല ഞങ്ങൾ ഞങ്ങൾ ഇളക്കാൻ നിങ്ങളെ വയറ് പൂർണ്ണമായി ഇളകി പോകും എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ആ സത്യത്തിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിന്റെ മൊബൈൽ കുരുത്തം പൊളിച്ചിട്ട് ഭീഷണിപ്പൊരുത്ത ദിവസ ഭീഷണിപൊരുത്ത ഞാൻ ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം അത് പിന്നെ മാന്യമായി മറുപടി പറഞ്ഞു പിന്നെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുക അങ്ങനെ ആക്കും ഇങ്ങനെ അവിടെ തടി ഇവിടെ പിടിക്കും അവിടെ ചവിട്ടും ഇവിടെ കൊല്ലും എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തുക ഒരുത്തൻ ഫോണിൽ വിളിച്ചിട്ട് എന്താ തലയെക്കെട്ടുകാർക്ക് വന്നു പോയത് എന്താ ഈ മുസ്ലിംമാർക്ക് ഈ മുസ്ലിംമാർക്ക് എന്ത് പറ്റിപ്പോയി മനുഷ്യന്മാർ ഇത് മനുഷ്യനോട് പറയാൻ പറ്റൂരാ നാണക്കേട് ഇന്നലെ രണ്ടേ പത്ത് ഞാൻ ജുമാ കഴിഞ്ഞ് വന്ന് ജുമാ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ഫോണ് അപ്പോൾ സീറോ ഫോർ നയൻ നയൻ ഫൈവ് ടു ഞാൻ ഇവിടെ വയനാടാണ് വയനാട്ടിൽ ഫോണ് എന്റെ ഫോണിലേക്ക് പിന്നെ ലാൻഡ് ഫോണിൽ നിന്നാണ് വിളിക്കണത് ലാൻഡ് ഫോൺ എന്ന് ഇതാ ഇങ്ങനെ വളരെ ആഭാസകരമായി സംസാരിക്കുക നിങ്ങളെ ഞങ്ങൾ കാണിച്ചു അങ്ങനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യുക ഞാൻ ഫോൺ വേഗം കട്ട് ചെയ്തിട്ട് ഷാഹുല്ലാമിതിനെ വിളിച്ചു ഷാഹുലിനെ വിളിച്ചു ഫറോക്കിലേക്ക് വിളിച്ചു താ സീറോ ഫോർ നയൻ ടു ഇന്ന നമ്പർ ഉണ്ട് ഉടൻ ആ നമ്പർ ആരെ നമ്പർ നമ്പറാണെന്നൊന്ന് പിന്നെ കളക്ട് ചെയ്ത് തന്നു നമ്പർ വിളിച്ചു നോക്കുമ്പോൾ പിന്നെ എവിടെ ചാവൂലെ ഞാൻ ഫറോക്ക് കോടമ്പോഴാണ് ഏപിക്കാരൻ നടത്തുന്ന ബൂത്ത് എന്നാ നിങ്ങൾക്ക് തൊപ്പിയിട്ടല്ലേ തൊപ്പിയും താടിയൊക്കെ ഉണ്ട് ഇവനൊക്കെ ചാവൂട്ടാത്ത കാലെന്തിനാ മനുഷ്യന്മാർ എന്ത ഈ മനുഷ്യന്മാർ തലേക്കെട്ടും തൊപ്പിടും ചെയ്യുന്ന തൊ താടിക്കാരി കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരം എന്ത് മനുഷ്യന്മാർ ഇവർക്കൊക്കെ പറ്റിപ്പോയത് എൻ്റെ അവരുടെ ഉദ്ദേശം ഒരു മനുഷ്യൻ പറഞ്ഞതിന് ശരിയല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് വിമർശനാത്മാ മറുപടി അറിയാലോ അല്ല അത് യു കലാണ് നിരീശ്വരവാദിയാണ് അവര് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ അതിന് പകരം ആരോഗ്യകരമായി സ്റ്റേറ്റ്മെൻ്റ് കൊടുത്താൽ വിഷയം കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ എതിരിടാനുണ്ട് ഞങ്ങളുടെ കയ്യിൽ ആരോഗ്യകരമായ നിയമങ്ങളുണ്ട് ഒന്നും കിട്ടുക നമുക്ക് ചർച്ച ചെയ്യാലോ എന്ന് പറയാലോ എവിടുന്ന ഇവരൊക്കെ ഇറങ്ങിയത് നിങ്ങൾ ആലോചിച്ചു ഈ കൗമിൽ നിന്ന് അള്ളാൻ്റെ ദീൻ ഉണ്ടാവും തോന്നുന്നുണ്ടായി

ഇതിനല്ലേ പറയുന്നത് അല്ല നമ്മൾ സഹോദരങ്ങളെ സമസ്തക്കാരെ തന്നെയാണ് ഈ കമന്റ് പറയുന്നത് നമ്മൾ ആരും പറയുന്നതല്ല നമ്മൾ ഉന്നയിക്കുന്ന ആക്ഷേപവുമല്ല സ്വന്തം വർഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ എല്ലാവിധ അന്ധവിശ്വാസങ്ങൾക്കും പച്ചക്കൊടി കാണിക്കുന്ന ആളുകൾ തന്നെ പക്ഷെ ഒരു വിഭാഗത്തിന്റെ പേര് എ എന്നും മറ്റൊരു വിഭാഗത്തിന്റെ പേര് ഇ കെ എന്നുമായി ഉള്ളൂ അങ്ങനെ എ പി ഇ കെ എന്ന പേരിൽ മാത്രം വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അതിൽ ഇ കെ വിഭാഗം പറയുകയാണോ ഇവിടെ വന്ന് പ്രസംഗിച്ച ആളുകളെ കുറിച്ച് മാന്യത ഒരു ചവിട്ടാത്ത കാലന്തിനാ ചോദിച്ച നമ്മൾ ചോദിച്ചല്ല മാത്രല്ല ഫോണിൽ വിളിച്ചവരെ തെറി പറയുക ചീത്ത വിളിക്കുക അര് തലയെ കിട്ടും തൊപ്പിയൊക്കെ ഇട്ട ദാടിയൊക്കെ വെച്ച വലിയ മാന്യന്മാര് ആ രൂപത്തിൽ ഒരാളെ ഫോണിൽ വിളിച്ചു പോലും ചീത്തയും തെറിയും പറയാൻ ശീലിച്ച ഒരു സമൂഹം മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ആക്ഷേപം പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ആക്ഷേപം ഉന്നയിച്ചാൽ അത് സ്വന്തമായി ശീലിച്ചത് ഒരിക്കലും മറക്കാൻ കഴിയില്ലല്ലോ ചെറുപ്പം മുതൽ ശീലിച്ച ശീലങ്ങളെ മാറ്റാൻ കഴിയില്ലല്ലോ ആ ശീലം ആവർത്തിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും അതിനെ സംബന്ധിച്ച് പറയാനില്ല എന്നാണ് ആമുഖമായി തന്നെ സൂചിപ്പിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നവർ മനസ്സിലാക്കണം ഈ രൂപത്തിൽ തികച്ചും അബദ്ധജടിലമായ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് സമൂഹ മധ്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കാം എന്നവർ വ്യാമോഹിച്ചുവെങ്കിൽ ഒരിക്കലും അതിന് സാധ്യമല്ല ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല കാരണം മുജാഹിദ് പ്രസ്ഥാനം ഹക്കിന്റെ മേൽ ഉറച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് ഈ സമൂഹത്തിൽ സുന്നത്ത് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാനും ഈ സമൂഹത്തെ അള്ളിപ്പിടിച്ച സമൂഹത്തിൽ നിന്ന് ചാടനം ചെയ്യുവാനും അത് തുടച്ചു നീക്കുവാനും വേണ്ടി ശക്തമായി സമൂഹത്തിൽ നിലകൊള്ളുന്ന ഒരു ആദർശ പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം അതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ ഈ രൂപത്തിൽ ആക്ഷേപിച്ചത് കൊണ്ട് ഇല്ലാതാക്കാം എന്ന് വിചാരിക്കുന്നുവെങ്കിൽ ഒരിക്കലും വേണ്ടതില്ല മാത്രമല്ല ഈ സമൂഹത്തിൽ പലപ്പോഴും മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുള്ള സമൂഹത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന നിരവധി അനവധി ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് വിദേത്തുകളുണ്ട് പലപ്പോഴും പുണ്യകരമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരുപാട് ഒരുപാട് കർമ്മങ്ങളുണ്ട് അത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വളർത്തിക്കൊണ്ട് വന്നതുണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇപ്പോൾ ഈ രൂപത്തിൽ കടന്നു വന്ന വിദഗ്ധുകൾ ഒരിക്കലും മുസ്ലിം സമൂഹം സ്വീകരിക്കാൻ പാടില്ല എന്നൊരു വാശി മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുണ്ട് ആ വാശി മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിക്കുവാനുള്ള കാരണം ആ ഒരു നിലപാട് മുജാഹിദുകൾ സ്വീകരിക്കുവാനുള്ള കാരണം നബിസലാഹു അലൈഹി വസ്ലമ എല്ലാ പ്രഭാസനത്തിന്റെയും തുടക്കത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ കാര്യം അതേ കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടത് ഏറ്റവും ശറായ കാര്യം അള്ളാഹുവിന്റെ മതത്തിൽ പുതിയത് നിർമ്മിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ ഈ മതം വിശുദ്ധ ഇസ്ലാം ആ ഇസ്ലാമിൽ അതിന്റെ പൂർത്തീകരണത്തിനു ശേഷം നവീനമായ ആശയങ്ങൾ കടത്തിക്കൊണ്ടുവരിക എന്നത് ഈ സമൂഹത്തിൽ ഒരിക്കലും അനുവദിച്ചുകൂടാത്ത കാര്യമാണ് മാത്രമല്ല ആ രൂപത്തിൽ നിർമ്മിച്ചുകൊണ്ടുവരുന്ന കാര്യങ്ങൾ ഏറ്റവും കാര്യമാണെന്ന് പ്രവാചകനായ മുഹമ്മദ് കാര്യം നവീനമായി മതത്തിൽ കടത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ആ രൂപത്തിൽ മതത്തിൽ കടത്തിക്കൊണ്ടുവരുന്ന നവീനമായി നിർമ്മിക്കുന്ന കാര്യങ്ങൾക്ക് പറയുന്ന പേരാണ് ബിദേഹത്ത് എന്ന് ആ ലലാലത്താണ് വഴികേടാണ് ആ വഴികേട് നരകത്തിലേക്കുള്ള പാത നിങ്ങൾ ഒരുക്കിത്തരുമെന്ന് കൃത്യമായി പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ മതത്തിൽ ഒരു നവീനമായ ആശയം ഉണ്ടാക്കുക എന്നത് ഏറ്റവും തെറ്റായ ഗുരുതരമായ കാര്യമാണ് അത് മുജാഹിദ് പ്രസ്ഥാനം വിശുദ്ധ ഖുർആാനിന്റെയും പ്രവാചക ചരിയുടെയും അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നു ചെറുതും വലുതുമായ സർവമാന വിജാത്തുകൾക്കുമെതിരെ നവീനമായി നിർമ്മിച്ചുകൊണ്ടുവരുന്ന പുത്തനാചാരങ്ങൾക്കെതിരെ പുത്തൻ നിർമ്മിതിക്കെതിരെ മതത്തിൽ കടത്തി കൂട്ടുന്ന നവീനാശയങ്ങൾക്കെതിരെ ശക്തമായ പ്രസ്ഥാനം നിലനിൽക്കുകയാണ് എന്തുകൊണ്ട് അങ്ങനെ നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ പൂർവ സൂരികളായ പണ്ഡിതന്മാർ അത് ഈ സമൂഹത്തെ പഠിപ്പിച്ചു തന്നു ഒരിക്കലും അനുവദിച്ചു കൊടുത്തുകൂടാത്തിനെ അംഗീകരിച്ചു കൊടുത്തുകൂടാ ഒരിക്കലും വിദേഹത്തിന് പുത്തൻവാദത്തിന് സമൂഹത്തിൽ സ്ഥാനം ലഭിച്ചുകൂടാ കാരണം മഹാനായ സുഫിയാനു സൂരി അദ്ദേഹം പറഞ്ഞു ഇന്നൽ ഇന്നൽ

അതിനുള്ള കാരണം എന്താ മഹാനായു പറഞ്ഞു തന്നു എന്താണ് അദ്ദേഹം പറഞ്ഞത് അൽ അൽ ഒരാൾ ഏതെങ്കിലും തരത്തിലുള്ള പാപങ്ങൾ ചെയ്താൽ ഒരാൾ വ്യഭിചരിച്ചു പോയാൽ ഒരാൾ മദ്യപിച്ചു പോയാൽ ഏതെങ്കിലും ജീവിതത്തിലെ സാഹചര്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഈ രൂപത്തിൽ പ്രത്യക്ഷമായി എറിയപ്പെട്ട തിന്മയിൽ ഒരാൾ അകപ്പെട്ടു പോയാൽ യുദ്ധാബു മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൽ അയാൾ ചെയ്തു മടങ്ങിയേക്കാം അയാൾ പശ്ചാത്തലിച്ച് മടങ്ങിയേക്കാം പക്ഷേ ഒരാൾ ഒരാൾ ചെയ്താലോ കാര്യങ്ങൾ താബുഹ ഒരിക്കലും അയാൾ അതിൽ പശ്ചാത്തപിക്കൂല ചെയ്യൂല ചെയ്ത് ചെയ്തൊരുത്തൻ തൗബ ചെയ്യുമോ ഇല്ല കാരണം മതത്തിൽ നവീനമായ ആശയങ്ങൾ കടത്തിക്കൊണ്ടുവന്നു ഈ സമൂഹത്തിൽ വിദേഹത്ത് പ്രചരിപ്പിക്കുകയും അത് ഈ സമൂഹത്തെ കൊണ്ട് ചെയ്യിക്കുകയും അത് സ്വന്തമായി പേറുകയും ചെയ്യുന്ന ആളുകളുടെ വിശ്വാസം അത് പുണ്യകരമാണ് എന്നാണ് അത് നന്മയാണ് എന്നാണ് വിദേഹത്ത് എന്ന് പറയുന്നത് മദ്യപാനത്തിന് വിദഗ്ധ എന്ന് പറയില്ല വ്യഭിചാരത്തിന് വിദഗ്ധ എന്ന് പറയില്ല അതുപോലെ തന്നെ അക്രമങ്ങൾക്ക് തോന്നിവാസങ്ങൾക്ക് വിദഗ്ഹത്ത് എന്ന് പറയില്ല വിദേഹത്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ നമസ്കാരത്തിന്റെ രൂപത്തിലാകും വരിക ചിലപ്പോൾ നോമ്പിന്റെ രൂപത്തിലാകും വരിക ചിലപ്പോൾ ദിക്കറുകളുടെ രൂപത്തിലാകും വരിക ചിലപ്പോൾ സ്വലാത്തുകളുടെ രൂപത്തിലാകും വരിക അംഗീകൃതമല്ലാത്ത സ്വലാത്തുകളും അംഗീകൃതമല്ലാത്ത തിക്റുകളും അംഗീകൃതമല്ലാത്ത നോമ്പുകളും അംഗീകൃതമല്ലാത്ത നമസ്കാരങ്ങളുമാണ് വിദഗ്ധായി ഗണിക്കപ്പെടുക എങ്കിൽ മാന്യ സഹോദരങ്ങളെ ആ രൂപത്തിൽ സമൂഹത്തിൽ കടന്നു വന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്ന ഒരാൾ ഒരിക്കലും തൗബ ചെയ്യുന്നില്ല അവൻ പശ്ചാത്തപിക്കുന്നില്ല എന്നാലോ ഒരാൾ വ്യഭിചരിച്ചാൽ അയാൾ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൽ പശ്ചാത്തപിച്ചു എന്ന് വരാം പക്ഷേ സാഹിബുൽ വിദേഹത്തിന്റെ വാഹകൻ കക്ഷി ഒരിക്കലും തോപ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഒരാൾ മൂട്ടിക്കുന്നതിനേക്കാൾ ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ പിശാദിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഒരാൾ വിദേഹത്ത് ചെയ്യുന്നതാണ് എന്ന് മഹാനായി സുഫിയാൻ ഈ സമൂഹത്തെ പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി ഈ സമൂഹത്തോട് ആവശ്യപ്പെട്ടു ഒരിക്കലും നിങ്ങൾ വിദേഹത്ത് ചെയ്യരുത് എന്ന് വിദേഹത്ത് ചെയ്യരുത് എന്ന് അതിന് പൂർവ സൂരികളായ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ വായിച്ചു കൊടുത്തു എന്നാൽ പുത്തൻ കക്ഷിയിൽ അംഗത്വം എടുത്തുകൊണ്ട് ഈ വിദേഹത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന മുസ്ലിയാക്കന്മാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല മുസ്ലിയാക്കന്മാർക്ക് അത് തൃപ്തിപ്പെടുന്നില്ല മുസ്ലിയാക്കന്മാർക്ക് ആകെ അത്ഭുതം അതേ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട് ഈ അടുത്ത് ഉള്ള സലഫി സെന്ററിൽ അവിടുത്തെ ഹത്തീബായ മുജാഹിദ് ബാലുശ്ശേരി എന്ന പണ്ഡിതൻ ആ പണ്ഡിതൻ ഹുത്തുമയിലൂടെ പറഞ്ഞു പോയത്രേ എന്ത് അത് അത് ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ പിശാജിനിഷ്ടം വിദഗത്ത് ചെയ്യലാണ് എന്ന് പറഞ്ഞു പത്രേ അത് വലിയ അപരാധമായി പോയത്രേ അതാണ് ക്ലിപ്പിട്ട് നടക്കുന്നത് അതാണ് ഇവിടെ ക്ലിപ്പിട്ട് നടക്കുന്നത് എന്നാൽ മുസ്ലിം ആര് ക്ലിപ്പിട്ട് വിഷമിക്കണ്ട ആ ക്ലിപ്പ് ഞങ്ങൾ തന്നെ കാണിച്ചു തരാം പക്ഷെ മുസ്ലിം ആര് മുറിച്ച ഭാഗത്തിന് കുറച്ചു മുമ്പും അതിന്റെ കുറച്ചു ശേഷവും കൂടി കേൾപ്പിച്ചു തരാം കേട്ടോളൂ ആ ഭാഗം ാണ് ഒരു തിന്മ ഒരാൾക്കുന്നതിനേക്കാൾ ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ ഒരാൾ കതിർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാദിനെ ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ട പ്രാർത്ഥനയാകുന്ന ബിദുഹത്ത് സുബൈക്കുള്ള ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ സുബ ഇത് പറഞ്ഞവൻ കെ എൻ എമ്മിന്റെ പ്രസിഡന്റ് അല്ല സെക്രട്ടറി അല്ല സമൂഹമേ നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ മറുഭാഗത്തൊരാൾ ഒരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാര്ഥന കണ്ടാൽ പിശാചേറെ സന്തോഷിക്കുക വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ് എന്ന് പറയുന്നത് സുഫിയാൻ സൗരിയാണ് സുഫിയാൻ സൗരി കെ എൻ എമ്മിന്റെ പ്രസിഡന്റ് അല്ല മനുഷ്യരെ ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇത് മനസ്സിലാകുമോ എനിക്കറിയില്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് അടുത്ത അദ്ദേഹത്തിന്റെ വാചകം എന്താണെന്നറിയോ കാരണം അദ്ദേഹം പറയാണ് കാരണം തിന്മകളിൽ നിന്ന് പശ്ചാത്തപിക്കും വിധിഗത്തുകളിൽ നിന്ന് പശ്ചാത്തപിക്കില്ല ഏതൊരു മനുഷ്യനും ഏതൊരു മനുഷ്യനും വിഭിചരിച്ചാൽ അവന്റെ മനസ്സ് പശ്ചാത്താപം ഉണ്ടാവും എപ്പോഴെങ്കിലും അവൻ പശ്ചാത്തപിക്കും ഒരു കൂട്ടുപ്രാർത്ഥനയാകുന്ന വിധുഗത്ത് എടുത്തി വരുന്ന ഒരുത്തനു തോന്നുന്നു ഞാൻ ചെയ്ത കുറ്റാന്ന് ഇല്ല മറിച്ച ആ കൂട്ടുപ്രാർത്ഥനയെ കൂടാതെ എഴുന്നേറ്റ് പോയാൽ കണ്ടോ വഹാബി എഴുന്നേറ്റ് നേറ്റുപോയത്

വിഷാദ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ആണ് അതുകൊണ്ട് ആ വിദേഹത്തിനെ വർജിക്കണം അത് ശാഖാപരമല്ല എല്ലാ പ്രഭാഷണങ്ങളിലും പ്രവാചകൻ പറഞ്ഞത് ഏറ്റവും കാര്യം നവീനമായി മതത്തിൽ കടത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് അങ്ങനെ നിർമ്മിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങൾക്കാണ് വിദേഹത്ത് എന്ന് പറയുന്നത് ആ വിദേഹത്ത് ലലാലത്താണ് ലാലത്ത് നരകത്തിലേക്കുള്ളതാണ് എന്ന് മുഹമ്മദ് പഠിപ്പിച്ചുവെങ്കിൽ ആ വിദേഹത്തിന്റെ വാഹകരായ ആ പ്രയോക്താക്കളായ ആ വിദേഹത്തിന്റെ ഉപയോക്താക്കളും പ്രയോക്താക്കളും ആ വിദേഹത്തിന്റെ സാഹിബുകളുമായ മുസ്ലിയാക്കന്മാർക്ക് വിദേഹത്തിനെതിർത്തപ്പോ സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ക്ലിപ്പ് ഉണ്ടാക്കി സമൂഹ മധ്യത്തിൽ ഇട്ടിട്ട് ചോദിക്കുന്നു കണ്ടോ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് എന്ന് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് എന്ന് നിങ്ങൾ മാന്യ സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് അതിലുള്ള തെറ്റ് എന്താണ് അതിലുള്ള തെറ്റ് അതല്ല അങ്ങനെ ഒന്നില്ല സൂരി ആ രൂപത്തിൽ പറഞ്ഞിട്ടില്ല വിദേ പിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അതെ ഒരാൾയത്ത് എന്ന് എണ്ണപ്പെട്ടി എണ്ണിപ്പറയുന്ന കാര്യങ്ങളെക്കാൾ പിശാജിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിദേഹത്താണ് എന്ന് സുഫിയാനുസൂരി പറഞ്ഞിട്ടില്ല എങ്കിൽ അതല്ലേ മുസ്ലിയാർ പറയേണ്ടത് അതല്ലേ വിശദീകരിക്കേണ്ടത് അവിടെ മുസ്ലിയാർ മുസ്ലിയാരി കൃത്രിമം കാണാ കാണിക്കാനാണ് ഇവിടെ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൃത്രിമം അദ്ദേഹം അവസാനിപ്പിച്ചോ ഇല്ല അത് അവസാനിപ്പിക്കുമെന്ന് പ്രതീക്ഷയില്ല അത് അവസാനിപ്പിക്കുമെന്ന പ്രതീക്ഷയില്ല അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ വായിൽ വെല്ലുവിളിക്കുന്നുണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നില്ല ഞാൻ വെല്ലുവിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹത്തിന്റെ വെല്ലുവിളി എന്താണെന്നറിയുമോ ആ രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു പരാമർശം കാണിച്ചു തന്നാൽ മുജാഹിദിന്റെ പള്ളിയിൽ മുജാഹിദ് ബാലുശ്ശേരി ഹത്തീബായി നിൽക്കുന്ന പള്ളിയിൽ വന്നിട്ട് അവിടെ മുക്രിപ്പണി ചെയ്യാം ദയവ് ചെയ്ത് അവിടെ കുഴപ്പമുണ്ടാക്കാൻ നിങ്ങൾ വരരുത് അങ്ങനെ വന്നാൽ അവിടെ നിങ്ങൾക്ക് മുക്രി പോസ്റ്റ് ഇല്ല കാരണം അവിടെ ആ സ്ഥാനം കിട്ടണമെങ്കിൽ അതിന് വേണം ഒരു യോഗ്യത അതിന് വേണം ഒരു യോഗ്യത ആ യോഗ്യത നേടുന്നവർക്ക് അവിടെ നിൽക്കാൻ പറ്റൂ അതിലൊന്നാമതായി നേടേണ്ട യോഗ്യത തൗഹീദാണ് രണ്ടാമതായി നേടേണ്ട യോഗ്യത സുന്നത്താണ് ആ സുന്നത്തും അതുപോലെ തന്നെ തൗഹീദും കൃത്യമായി പഠിച്ച് ബോധ്യപ്പെട്ട് അതുറൊക്കെ പ്രഖ്യാപിക്കുന്നവർക്കുള്ളതാണ് ആ സ്ഥാനം എന്ന തിരിച്ചറിവ് മുസിയാർക്കുണ്ടാകണം അതാണ് ആമുഖമായി തന്നെ സൂചിപ്പിക്കാനുള്ളത് പിന്നെ മൂപ്പര് പറയുന്ന മറ്റൊരു ആക്ഷേപമുണ്ട് എല്ലായിടത്തും മാന്യ സഹോദരങ്ങൾ ചിലർക്ക് ചില ഗതികേട് കേട് വരാറുണ്ട് ഞാൻ ആ രൂപത്തിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നില്ല അത് ചിലപ്പോ ചിലർ അങ്ങനെ ആയി പോകാം അത് ഒരിക്കലും ഒരു ആക്ഷേപത്തിലുള്ള വകയായി ഞാൻ കാണുന്നില്ല ഞാൻ അങ്ങനെ പറയുന്നുമില്ല നമുക്കറിയാം പേരോട് മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് മുസ്ലിരുണ്ട് ആ മുസ്ലിയാരോട് ആരോട് ഒരുപാട് സീഡികൾ ഇറങ്ങാറുണ്ട് നമ്മളൊക്കെ ആ സീഡി കാണാറുണ്ട് ഈ രൂപത്തിൽ ഈ മുസ്ലിം സീഡി കാണും അങ്ങനെ സീഡി കണ്ടാൽ പേരോട് മുസ്ലിയാർ എന്ത് പറയണോ അതൊക്കെ മുറിച്ചയാൾ കളിപ്പാകും ആ ക്ലിപ്പുകളിൽ ആണ് ആ ക്ലിപ്പുകളിൽപ്പെട്ട ക്ലിപ്പുകളാണ് ഇയാൾ ഇടുക സ്വന്തമായി ആ വിഷയത്തിൽ വിവരം ഉണ്ടായിട്ടല്ല ഒരു മുസിയാർ പ്രസംഗിക്കുക ആ പ്രസംഗം കേൾക്കുക അതപ്പാടിരുന്ന് കാണാതെ പഠിക്കുക അതിൽ നിന്ന് ക്ലിപ്പ് മുറിക്കുക എന്നിട്ട് കൊണ്ടുവന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കുക അപ്പോ ഇതിനു മുമ്പ് ഈ വിഷയത്തിനൊക്കെ കൃത്യമായി ഇവിടെ പ്രസംഗിച്ച പ്രസംഗത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട് ഈയുള്ളവൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് കടവത്തൂർ നടത്ത പ്രഭാഷണം പേരോട് മുസ്ലിയാരുടെ പ്രഭാഷണത്തിനാണ് വേറെ ഇവിടെ ക്ലിപ്പ് ഇടുന്നത് കുറച്ച് ആ കടവത്തൂർ പ്രഭാഷണത്തിന് അഞ്ചു ദിവസം മറുപടി പറഞ്ഞിട്ടുണ്ട് ഈയുള്ളവൻ അവിടെ പോയി മറുപടി പറഞ്ഞിട്ടുണ്ട് ജക്കരിയാ സലാഹി അവിടെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അവിടെ മറുപടി പറഞ്ഞു അതിന്റെയൊക്കെ സീഡുകൾ ഇന്ന് വാങ്ങാൻ കിട്ടും പക്ഷെ മുസ്ലിയാർ ആ വിവരമൊന്നുമില്ല മുസ്ലിാൻ അതൊന്നും അറിയുന്നില്ല മുസ്ലിയാർ പേരോടിന്റെ കാസറ്റ് പൈസ കൊടുത്ത് വാങ്ങുക മുറിക്കുക ക്ലിപ്പ് ഇടുക പ്രസംഗിക്കുക ഓരോ ജംഗ്ഷനിലും ചെല്ലുക വീണ്ടും വീണ്ടും പഴയ തന്നെ ആവർത്തിക്കുക ഈ സാധു ഇതൊക്കെ മറുപടി പറഞ്ഞു പോയതാണ് മുജാഹിദികൾ ഈ രൂപത്തിലുള്ള ആരോപണങ്ങൾക്ക് ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കുള്ള മറുപടികൾ കാണുകയും പഠിക്കുകയും സമൂഹത്തെ അതുകൊണ്ട് ബോധവൽക്കരിക്കുകയും ചെയ്യുന്നു എന്ന വിവരം ഈ സാധു അറിയാതെ വീണ്ടും വീണ്ടും പഴയ പഴകിപ്പൊളിച്ച ആരോപണങ്ങളുമായി സമൂഹ മധ്യത്തിനു ആ രൂപത്തിൽ പറയുന്ന ഒരു ആരോപണമാണ് പറയുന്നു കേട്ടോളൂ ഈ സാധു കേട്ടോളൂ ഇതുപോലെ അള്ളാഹുവിനെ കുറിച്ച് ആരോപണം പറഞ്ഞിട്ട് അവർ പറയുന്നു അള്ളാഹുവിന്റെ അവേദങ്ങൾ ഉണ്ട് അള്ളാഹു രണ്ട് കൈയുണ്ട് എന്ന വാദം മുജാഹിദുകൾ അവരുടെ ബുക്ക് കാണിക്കുമോ രണ്ട് കൈകളുണ്ട് മുഹമ്മദ് അബ്ദുൽ ബുക്കാണിത് അദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതുന്നു അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച് പരാമർശം ആകാശങ്ങൾ വലത് കൈയിലും ഭൂമി ഇടത് കൈയിലുമാണ് അള്ളാഹുവിന്റെ ഒരു കൈയിൽ ആകാശം മറ്റേ കൈയിൽ ഭൂമി ഇതാണ് മുജാഹിദുകൾ വിശ്വസിക്കുന്ന അള്ളാഹു അപ്പോ ഒരു ചോദ്യമുണ്ട് ഉണ്ട് അള്ളാഹു രണ്ട് കൈ ഉണ്ടോന്ന് ഇത് കിതാബ് തോദിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് മെൻഷനിങ് ഓഫ് ഓഫ് ദി ദി ടു ഹാൻഡ്സ് ആൻഡ് ഇൻ റൈറ്റ് ഹാൻഡ് യോ ലെഫ്റ്റ് കൈയിൽ ഭൂമിയും കൈയിൽ ആകാശവും ഉണ്ട് എന്ന് അതാ ഇബ്നു അബ്ദുൽ വഹാബിന്റെ തോഹീദിന്റെ ഗ്രന്ഥത്തിന്റെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള എല്ലാ പദത്തിലും അവർ അടയാളപ്പെടുത്തുന്നു അള്ളാഹു കൈകളുണ്ട് അപ്പൊ ഒരു ചോദ്യം അള്ളാഹ് രണ്ട് കൈ ഉണ്ടെങ്കിൽ ഒരു കൈയിൽ ഭൂമി മറു കൈയിൽ ആകാശം അപ്പൊ അള്ളാഹ് താല് എങ്ങനെ രാത്രിയാകുമ്പോ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് വരിക

അള്ളാഹുവിൻ എന്ന് പറഞ്ഞത് ആ മൂസ്ലിയാരങ്ങൾ വിചാരിക്കും തോന്നി ഞങ്ങക്ക് പറയല്ലേ ഒരു വാചകം വായിച്ചാൽ എന്താണ് ആ വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ആദ്യം ആ വിഷയത്തെ സംബന്ധിച്ചറിയണം എന്താണ് ആ വിഷയം എന്നറിയണം അത് പഠിക്കണം അതേ കിതാബു തൗഹീദൊക്കെ വെറുതെ മറിച്ച് ആരോ പ്രസംഗിക്കുന്നത് കേട്ടത് അപ്പാട് തന്നെ ഒന്ന് ആ ബുക്ക് തപ്പിയെടുത്ത് അതിങ്ങനെ സ്ക്രീനിൽ കാണിച്ച് അതിന്റെ ഇംഗ്ലീഷ് വർഷനും കൂടി കണ്ടെത്തി ആ ഇംഗ്ലീഷ് വർഷനും വായിച്ചാൽ താൻ വലിയൊരു ഖേമനായി എന്ന് ജനം വിചാരിക്കുമെന്ന് മുസ്ലിയാർക്കൊരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് വേണ്ട കാരണം ഇന്ന് നമുക്കറിയാം മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല ലോകത്തിന്റെ മുക്കുമൂലയിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും പ്രവാചകനായ മുഹമ്മദ് നബി നബിഹു അലഹി വസ്സലമയുടെ ഈ രൂപത്തിലുള്ള വിശദീകരണങ്ങൾ അതീത്തുകൾ അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ ആ ആയത്തിന്റെ വ്യാഖ്യാനങ്ങൾ തഫ്സീറുകൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സാഹചര്യം ഒരുപാടുണ്ട് മുസ്ലിൻ മനസ്സിലാക്കണം പണ്ടത്തെ കാലല്ല മുനിയരൊന്ന് പറയുക അത് കേട്ടുപോവുക ആ കാലല്ല ഇന്നൊരാൾക്ക് ഒരു വിഷയം പഠിക്കണമെന്ന് തീരുമാനിച്ചാൽ ആ വിഷയം പഠിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അവന്റെ വിരൽത്തുമ്പിൽ ഒതുക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് കൊണ്ടാണ് ആരോപണം പറയുന്നത് എന്ത് മുജാഹിദികൾ പറഞ്ഞു അതും മുജാഹിദിന്റെ നേതാവായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞു അദ്ദേഹത്തിന്റെ കിതാബു തൗഹീദിൽ പറഞ്ഞു അല്ലെ രണ്ട് കൈയുണ്ട് അത് ഒന്ന് വലത് കൈയിലാണ് വലത് കൈയാണ് മറ്റൊന്ന് ഇടത് കൈയാണ് ആണ് വലത് കൈയിൽ ആകാശമാണ് ഇടത് കൈയിൽ ഭൂമിയാണ് എന്നിട്ട് കിതാബ് തൗഹീദ് ഇങ്ങനെ എടുത്ത് അതിന്റെ ഇംഗ്ലീഷ് വെർഷൻ കാണിക്കുക അതിന്റെ മലയാളത്തിൽ ആരെഴുതിയ എഴുതിയ പരിഭാഷയും കാണിക്കുക എങ്കിൽ ഞാൻ ചോദിക്കുന്നു മുസ്ലിാരെ കിതാബ് തൗഹീദ് വായിക്കുന്നതിന് മുമ്പ് ഇനി അതല്ല കിതാബു തൗഹീദ് അത് വായിക്കുമ്പോൾ മുസ്ലിമാര് ആ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അത് പറയാൻ ഉദ്ദേശിക്കുന്ന വാചകം പരിപൂർണമായി ഒന്ന് വായിക്കാമോ ഇനി വേണ്ട നമുക്കറിയാമല്ലോ കിതാബു തവഹീദ് മഹാനായിമ മുസ്ലിം എഴുതിയ ഒരു കിതാബ് ഉണ്ട് ആ കിതാബിന്റെ പേരാണ് സഹിഹ് മുസ്ലിം ബുഹാരി കഴിഞ്ഞാൽ അടുത്ത മുസ്ലിം ലോകം അംഗീകരിക്കുന്ന കിതാബായ അംഗീകൃത കിതാബായ സഹിഹ് മുസ്ലിം ആ സഹീഹ മുസ്ലിമിലെ ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടാം നമ്പർ ഹദീസ് മുസ്ലിയാർ ഹദീസ്മോ ആറായിരത്തി തൊള്ളായിരത്തിന്നല്ല അടുത്ത പ്രാവശ്യം മുസ്ലിം എടുക്കുക ഈ പറഞ്ഞ ഹദീസ് മതി കേൾക്കുന്ന ജനം മനസ്സിലാക്കിക്കൊള്ളും മുസ്ലിം ആരുടെ കമന്റ് വേണ്ട ആക്ഷേപം വേണ്ട എന്താണ് അവിടെ പറയുന്നത് കേട്ടോ മുഹമ്മദ് അബ്ദുൽ വഹാബിൽ കൊടുത്ത മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദിൽ കൊടുത്ത ആ ഹദീസ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാ انا برينا ذا قال رسول الله صلى الله عليه وسلم يتب الله عز وجل السماوات يوم القيامة ثم يأخذه النبي ذهن اليمنى ثم يقول أنا الملك أين الجبارون أين المتكبرون ثم يطب الأرضين بشماله ثم يقول أنا الملك أين الجبارون أين المتكبرون لو قابص على رسول الله برينا ആ ലോകാവസാന ഘട്ടത്തിൽ ആകാശങ്ങളെ ഞാൻ തൗഹീദല്ല വായിക്കുന്നത് ബുഹാരി കഴിഞ്ഞാൽ മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ആറായിരത്തി തൊള്ളായിരത്തി എമ്പത്തി മൂന്നാം നമ്പർ ഹദീദാണ് അവിടെ കാണാം

ൂലു പിന്നെ അവൻ പറയും അനൽ മലിക്ക് രാജാവ് ജബ്ബാറൂൻ ഭൂമിയിലെ ഭൂമിയിലെ എവിടെ അഹങ്കാരികൾ എല്ലാം അപ്പോ ഹദീത്തിൽ വന്ന പ്രയോഗമാണ് ഒന്ന് ആകാശത്തെ അള്ളാഹു വലത് കൈ കൊണ്ട് ചുരുട്ടുമെന്ന് പറഞ്ഞ പ്രയോഗം രണ്ട് ഭൂമിയെ അള്ളാഹു ഇടത് കൊണ്ട് ചുരുട്ടുമെന്ന് പറഞ്ഞ പ്രയോഗം ആ പ്രയോഗം വന്ന ഹദീത്ത് മുഹമ്മദ് അബ്ദുൽ വഹാബ് തൗഹീദിൽ എടുത്തു കൊടുത്തു അപ്പോഴും പിന്നെ സംശയം തീർന്നിട്ടില്ലല്ലോ പിന്നെ എന്ന് പറഞ്ഞല്ലോ രണ്ട് കൈയും വലം കയ്യാണ് എന്ന് പറഞ്ഞല്ലോ അതൊരു മുസ്ലി ആരുടെ പ്രസംഗം തന്നെ കേൾപ്പി ഒരു മൗലവിയുടെ പ്രഭാഷണം തന്നെ കേൾപ്പിച്ചുവല്ലോ എന്നായിരിക്കും ഇനിയുള്ള സംശയം അത് പഠിക്കണം മുസ്ലി പേരോട് പേരോട് മുസ്ലിയാരൊരു ക്ലിപ്പ് കാണിച്ചാൽ ആ ക്ലിപ്പാണ് ടോംബല്യ ക്ലിപ്പ് അതിന് മറുപടി ഇല്ലാത്ത ക്ലിപ്പാണെന്ന് തെറ്റിദ്ധാരണയില് അത് മുറിച്ച് നടന്നാൽ പോരാ നേരെ മറിച്ച് മറിച്ചു നോക്കിക്കോ മഹാനായ ഇമാം ബുഹാരി ആ ബുഹാരിക്ക് ഒരു കിതാബുണ്ട് സഹീഹുൽ ബുഹാരി എന്ന പേരിലാണ് അതറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആ കിതാറിയ മുസ്ലിയാർക്ക് അറിയുമോ എന്ന് ഞങ്ങൾക്കറിയില്ല ഏതായാലും ആ കിതാബ് മറിച്ചാൽ അതിന്റെ പതിമൂന്നാമത്തെ വാള്യമുണ്ട് ആ പതിമൂന്നാമത്തെ വാള്യത്തിൽ കിതാബ് തൗഹീദ്ന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട് തൗഹീദിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഭാഗമാണ് ആ കിതാബു തൗഹീദിൽ ഒരധ്യായമുണ്ട് മുസ്ലിർക്ക് അറിയുമോ എന്ന് എനിക്ക് എന്താണ് അധ്യായത്തിന്റെ പേരെന്നറിയുമോ ബാബു കൗലു ഖുർആാനിൽ ആയുത്താണിത് ഏതാണ് ആയുത്തറിയുമോ ആദൻ നബിയെ പറ്റി അല്ല പറയുകയാണ് ആദൻ നബിയെ പറ്റി അല്ല പറയുകയാണ് എന്താ പറയുന്നത് ലിമാലക്ക് തുപിയതഅ്യ എന്റെ ഇരു കരങ്ങൾ കൊണ്ട് ഞാൻ സൃഷ്ടിച്ച ആദം ഇരു കരങ്ങൾ കൊണ്ട് ഞാൻ സൃഷ്ടിച്ച ആദം എന്ന് ആദൻ നബിയെ പറ്റി അള്ളാഹു പറയുന്ന ഭാഗം ആ ഭാഗത്തെ വിശദീകരിക്കുന്ന ഒരു ഭാഗം മഹാനായ ഇമാം ബുഹാരി അദ്ദേഹത്തിന്റെ കിതാബു തൗഹീദിൽ പത്തൊമ്പതാം ബാബിൽ എടുത്തു കൊടുക്കുകയാണ് ആ പത്തൊമ്പതാം ബാബിൽ എടുത്തു കൊടുത്ത കാര്യം ആ ആയത്തും അതുപോലെ തന്നെ അതിനെ തുടർന്ന് വന്ന ഹദീത്തും ആ ഹദീത്തുകളെയും ആ ഇത്തുകളെയും എല്ലാം വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബിൻ ഹജുലി അദ്ദേഹത്തിന്റെ പത്ത് ഫുൽബാരിയിൽ പറയുന്നു അതെ അള്ളാഹുദ്ധ ന്നിൽ പറഞ്ഞോ എന്റെ ഇരു കരങ്ങൾ കൊണ്ട് ഞാൻ സൃഷ്ടിച്ച ചെയ്യാൻ എന്താണ് എന്താ നിനക്ക് ചോദിച്ചല്ലോ ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു ഈ കാല ബത്താൽ പറയുകയാണ് അടുത്ത പ്രാവശ്യം വായിച്ചു കൊടുക്കൂ കൗമെന്ന് കേൾക്കട്ടെ ക്ലിപ്പിടുന്നതിന് മുമ്പ് ആക്ഷേപത്തിന് മുമ്പ് എടുത്ത് അതെ ആ ഈ പത്തൊമ്പതാമത്തെ ബാബിന് കൊടുത്ത ആ വിശദീകരണം ആ ആ തുടക്കം തന്നെ വായിച്ചോ ആയ ഇസ് ബാതു ഈ വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ ഈ ഖുർആനിലെ പരാമർശത്തിൽ അള്ളാഹുവിന് ഇരു കരങ്ങളെ സ്ഥിരപ്പെടുത്തുന്നുണ്ട് ഇരു കരങ്ങളെ സ്ഥിരപ്പെടുത്തുന്നു എന്ന് പറയുമ്പോ മുസ്ലിയാർ അവിടെ തെറ്റിദ്ധരിക്കുന്നു അള്ളാഹുബിന് രണ്ട് കൈ എന്ന് പറയുമ്പോ നമുക്കുള്ളത് പോലെ അല്ല രണ്ട് കൈ ഉണ്ട് അല്ല നമുക്കുള്ളത് പോലെ രണ്ട് കൈ എന്നല്ല വേറെന്തെങ്കിലും ഒരു വസ്തുവിനുള്ള കൈ എന്നല്ല നേരെ മറിച്ച് അള്ളാഹുബിനെ സംബന്ധിച്ച് അവനെ കുറിച്ച് യത് എന്ന് പറയുമ്പോ അവന്റെ യത് എന്ന് പറയുമ്പോ അവന്റെ വജു എന്ന് പറയുമ്പോ അപ്രകാരമുള്ള പ്രയോഗങ്ങൾ വരുമ്പോ മനസ്സിലാക്കണം അത് അള്ളാഹുബിന്റെ അവയവമല്ല അവയവമല്ല ദാത്തിയായ സിഫത്തുകളിൽപ്പെട്ട രണ്ട് സിബത്താണ് മുസ്ലിയാരി കൈ എന്ന് കണ്ടപ്പോസ്ലിയാരി ചോദിക്കും ആരാജാഹുദ്വം ഉണ്ടെന്ന് പഠിപ്പിച്ചത് ആരാ മുല്ലാരി അത് പറഞ്ഞത് അല്ല ഉണ്ട് എന്ന് പറഞ്ഞത് ആരാ അള്ളോഹുബിൻ അവയവമുണ്ട് എന്ന് മുജാഹിദ് പറഞ്ഞോ പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് കൈ എന്ന പ്രയോഗം ഹദീദിൽ പറയുമ്പോ ആയത്തിൽ പറയുമ്പോൾ മുസ്ലിയാർ വിചാരിക്കുക അല്ലോ എനിക്ക് രണ്ട് കയ്യുണ്ടല്ലോ അപ്പൊ അള്ളക്ക് രണ്ട് കയ്യുണ്ട് എന്റെ രണ്ട് കൈയും വലതുഭാഗത്തായ ഞാൻ വികലാംഗനാകുമല്ലോ അപ്പൊ അള്ളാന്റെ രണ്ട് കൈയും വലതാന്ന് പറയുമ്പോൾ അള്ളയും വികലാംഗനായിരിക്കുമല്ലോ മുയിലാരുടെ വിഡിത്തം വന്നല്ലാതെ അതാണ് അസിരിയായി കിതാബോധി പഠിക്കണം എന്ന് പറയുന്നത് കാസറ്റ് കേട്ടല്ല പഠിക്കേണ്ടത് നേരെ മറിച്ച് കിതാബോധി പഠിക്കണം അള്ളാഹുവിനെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ അത് അല്ലാഹുവിനുള്ള അവയവമല്ല മുസ്ലിയാരെ നേരെ മറിച്ച് ബഹുമാന അവന്റെ ആ വാചകം ഹദീതിലുണ്ട് അത് മുജാഹിദികൾ കെട്ടി കച്ച കെട്ടി പറഞ്ഞതല്ല ഹദീതാണ് ഇല്ലെങ്കിൽ മുസ്ലിയാൻ പറയട്ടെ വിശദീകരിക്കട്ടെ വേണ്ട ഞാൻ കൂടുതൽ വായിക്കുന്നില്ല മഹാനായ ഇബ്രഹുൽ ഈ ഫുഹുൽ ബാരിയിൽ ഇതിന്റെ പതിമൂന്നാമത്തെ പേജിൽ നാനൂറ്റി എൺപത്തി എട്ടാമത്തെ പേജിൽ ഒരു ചർച്ച നടത്തുന്നുണ്ട് കാല ഉമർ ഹംസായി എന്ന് തുടങ്ങിയിട്ട് ആ ഉമർബിൻ ഹംസായി എന്ന് തുടങ്ങിയിട്ട് ഈ മൂന്ന് റിപ്പോർട്ടിൽ വന്ന റാവികളെ കുറിച്ച് അഥവാ രണ്ട് റിപ്പോർട്ടിൽ വന്നത് അല്ലാഹുവിന്റെ രണ്ട് കൈയും കൈ എന്ന പ്രയോഗമാണ് ഒരു റിപ്പോർട്ട് ഞാൻ നേരത്തെ വായിച്ച വലതു കൈയിൽ ആകാശത്തെ അള്ളാഹുയാമത്തു നാളിൽ ചുരുട്ടും ഇടതു കൈയിൽ ഭൂമിയെ ചുരുട്ടും എന്ന് പറയുന്ന ഹദി ഈ മൂന്ന് ഹദീത്തുകളെയും നിരൂപണം ചെയ്തുകൊണ്ട് റിപ്പോർട്ടുകളും കാണാം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുമോ അത് പറഞ്ഞു കൊടുക്കുമോ കൃത്യമായി ഇവിടെ കാണാം മാത്രമല്ല അദ്ദേഹം വിശദീകരിച്ചു ഓരോ ഹദീസുകളും എടുത്തു ധരിച്ചു അവിടെ അദ്ദേഹം പ്രത്യേകമായി എന്ന ഹദീസ് മുസ്ലിം ഉദ്ധരിച്ച ആ ഹദീ തെടുത്തു കൊടുത്തു മാത്രമല്ല അദ്ദേഹം വിശുദ്ധ ഖുർആാനിൽ തന്നെ ആയത്ത് ഖുർആൻ ഖുർആൻ പറയുന്ന ആയത്താണ് നാളിൽ ആകാശങ്ങളെ ചുരുട്ടും അവന്റെ വലത് കൈ കൊണ്ട് അള്ളാഹു ആകാശത്തെ ചുരുട്ടും കൈ എന്ന് കേൾക്കുമ്പോൾ മുസ്ലിം വിചാരിച്ച നമ്മുടെ കൈ പോലെ എന്നല്ല നമ്മുടെ കരം പോലെ എന്നല്ല അത് അള്ളാഹുവിന്റെ വിശേഷണമാണ് അള്ളാഹുവിന്റെ വിശേഷണമാണ് മാത്രമല്ല ഇതേ കാര്യം തന്നെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഇതിനിടയ്ക്ക് ഹുസൈൻ സലഫിയുടെ ഒരു ക്ലിപ്പ് അദ്ദേഹം ഇട്ടു ആ ഹുസൈൻ സലഫിയുടെ ക്ലിപ്പ് ഇടുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കിതാബ് കാണാം ആ കിതാബ് വായിക്കാണ് ഹുസൈൻ സലഫി പക്ഷെ കിതാബ് വായിച്ചാൽ മുസ്ലിയാർക്ക് ക്ലിപ്പ് ആകാം കാരണം കിതാബിലുള്ളത് മുസ്ലിയാർക്കെതിരാ വിചാരിക്കുന്നത് അപ്പൊ അതും അള്ളാഹുബിന്റെ രണ്ട് കൈയും വലങ്കയോൺ കണ്ടോ മുജാഹുദ് പറഞ്ഞ അള്ളാക്ക് രണ്ട് കൈയ്യുണ്ട് രണ്ട് കൈയും വലങ്കയ്യാണ് കൈ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള അവയവം പോലൊരു അവയവമാണ് മുസ്ലിയാർ തെറ്റിദ്ധരിപ്പിക്കാൻ എന്നാൽ സത്യത്തിൽ ഹുസൈൻ സലഫി എവിടുന്നാണത് വായിക്കുന്നത് ഈ പുസ്തകം ഇതിന്റെ കയ്യിലുള്ളത് അൽ കുഞ്ഞ എന്ന കിതാബാണ് ഈ അൽ കുഞ്ഞ എന്ന കിതാബ് ആരുടെ കിതാബാണെന്ന് അറിയുമോ അബ്ദുൽ ഖാദർ ജീലാലിയുടെ കിതാബാണ് ഈ അബ്ദുൽ ഖാദർ ജീലാലിയുടെ ഈ കിതാബിൽ നിന്നാണ് ഹുസൈൻ സലഫി വായിക്കുന്നത് അള്ളാഹുവിന്റെ രണ്ട് കൈയും വലം കയ്യാ എന്ന ഈ പ്രയോഗം ആ പ്രയോഗം ഈ എന്ന് പറയുന്ന കിതാബിൽ കിതാബിൽ കൃത്യമായി രേഖപ്പെടുത്തിയത് നാദാപുരം കണ്ണനത്തിൽ പേരോടിന് മറുപടി പറയുമ്പോൾ ഹുസൈൻ സലഫി ആ കിതാബ് തന്നെ കാണിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന പ്രസംഗം ഇവിടെ കാണിച്ചത് അപ്പൊ കിതാബിലുള്ളത് പറഞ്ഞത് പറഞ്ഞാലും പോയി പടി പടിവെക്കട്ടെ എന്നാ പറയുന്നത് ആകെ കുത്തുബിയല്ലാരും എല്ലാരും മാലപാടി പൈസ വാങ്ങാനും മാത്രം മതി മുഹീദീൻ ഷെയ്ഖിനെ മുഹീദീൻ ഷെയ്ഖിന്റെ കിതാബിലുള്ളത് വായിച്ചാൽ അതുപോലും ക്ലിപ്പാണ് ഇനി അത് പറയുമ്പോൾ ഈ മുസിയാരി നാളെ മറുപടി കാര്യം എന്താ പേരോട് മുസ്ലിയാർ മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നാളെ ആ മറുപടി ഇനി വന്ന് പറയും അത് പറഞ്ഞ് വിഷമിക്കാൻ നിൽക്കേണ്ട അതിന് അഡ്വാൻസ് മറുപടി തന്നേക്ക എന്താന്നല്ലേ ഈ കുഞ്ഞ കാണിച്ചപ്പോ മുസ്ലിയാർ പറയണ് ആ കുഞ്ഞ മുജാഹുദുണ്ടാക്കിയ കുഞ്ഞാണ് കുഞ്ഞാണ് കുഞ്ഞ ആ കുഞ്ഞ അല്ല മുജാഹുദ് കാണിക്കുന്നത് മുജാഹുദിൽ ഉണ്ടാക്കിയ കുഞ്ഞാണ് സുബാറല്ല നിങ്ങളൊന്നാലോച അങ്ങനെങ്ങാനും മുജാഹുദ് കുഞ്ഞുണ്ടാക്കിയിരുന്നെങ്കിലോ മുജാഹിദികൾ അങ്ങനെ ഒരു കുഞ്ഞ ഉണ്ടാക്കി നോക്കുക എങ്കി ഇവിടെ എന്തൊക്കെ വിപ്ലം ഉണ്ടാക്കും ഈ മുസ്ലിാക്കന്മാർ ഇങ്ങനെ അടങ്ങിയിരിക്കോ എന്തെങ്കിലും ഒരു കച്ചിതുരുമ്പ് കിട്ടാൻ കാത്തിരിക്കുകയാണ് ഒരു കുഞ്ഞ തന്നെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലോ ഇനി അങ്ങനെ പറഞ്ഞ് വിഷമിച്ച് നാളെ ഒരു ദിവസത്തേക്ക് മറുപടി കണ്ടെത്താന്ന് വിചാരിക്കണ്ട അതുകൊണ്ട് ആ വാതകതിയുടെയും മനോടിക്കാം അത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പഴയ കുഞ്ഞയുടെ കോപ്പിയാണ് ഞാനിപ്പോ കാണിച്ചത് എന്നാ ഇത് പുതിയ കുഞ്ഞ പുതിയ കോപ്പിയാണ് ഈ കോപ്പി എവിടെ നിന്നാണ് വാങ്ങിയതെന്നറിയോ നെല്ലിക്കുത്ത് ബുക്ക് ചെയ്യുന്ന ഏയ് നെല്ലിക്കുത്ത് ബുക്ക് സ്റ്റാൾ മഞ്ചേരി ബസ് സ്റ്റാൻഡ് എടുത്ത് നെല്ലിക്കുത്ത് ഇസ്മാൽ മുസ്ലിർ ആ മുസീരുടെ പേര് അറിയപ്പെടുന്ന നെല്ലിക്കുത്ത് ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിയ അല്ല കുഞ്ഞ ഈ ഇതുണ്ട് മർക്കസ് കോംപ്ലക്സിൽ നിന്ന് വാങ്ങിയ കുഞ്ഞ ഞങ്ങളുടെ കയ്യിലുണ്ട് ആ കുഞ്ഞയിലും ഉണ്ട് കേട്ടോ അപ്പൊ ഇത് അവിടുന്ന് വാങ്ങിയ കുഞ്ഞയാണെന്ന എന്താ തെളിവ് തെളിവൊന്നുമല്ല ഇതിൽ തന്നെ കൃത്യമായി അതിനുള്ള തെളിവ് ഞങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്താന്നല്ലേ മറ്റൊന്നുമല്ല അവിടുത്തെ ബില്ലടക്കം ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് നെല്ലിക്കുത്ത് ബുക്ക് സ്റ്റാളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ബില്ലടക്കം ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് മുസ്ലിയാർ തിരിച്ചറിയണം അപ്പൊ നെല്ലിക്കുത്ത് ബുക്ക് കളിച്ച് തന്നാൽ കുഞ്ഞ കിട്ടും ബോംബെയിൽ കിതാബ് വാങ്ങുന്ന സ്ഥലമുണ്ട് ഇല്ലേ അവിടെ പോയാലും ഉന്ന കുഞ്ഞ കിട്ടും ഡൽഹിയിൽ പോയാലും കുഞ്ഞ കിട്ടും കിട്ടണ കുഞ്ഞയിലൊക്കെ ഈ വാചകം മുഹീദ്ദീൻ ഷെയ്ന്റെ വാചകമുണ്ട് പക്ഷെ മുസ്ലി ഹക്കന്മാർക്കത് സ്വീകരിക്കാൻ പറ്റൂല അത് ഞങ്ങൾ എന്ത് ചെയ്യാറാ ഏയ് ഞങ്ങൾ എന്ത് ചെയ്യാനാ ഉള്ളത് പറയാനല്ലാതെ ഇനി അത് മാത്രമല്ല വീണ്ടും ഇതേ കുഞ്ഞയിൽ തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയത് കാണാം

അവൻ 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 കൊടുക്കുന്നു കൊടുക്കുന്നു പാപികൾക്ക് അടിമകൾക്ക് പാപമോചനം തേടുന്നു പാപമോചനം നൽകുന്നു ഇതൊക്കെ ഈ കിതാബിൽ വിശദീകരിക്കാൻ എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇങ്ങനെ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ പ്രതിഫലം ഇറങ്ങുമെന്ന അർത്ഥത്തിലല്ല അതുപോലെ തന്നെ അവന്റെ കാരുണ്യം ഇറങ്ങുമെന്ന അർത്ഥത്തിലുമല്ല

അതുകൊണ്ടാണ് അള്ളാന്റെ പരിഹസിക്കുന്നത് അള്ളാഹുവിന്റെ സിഫത്ത് കാണുമ്പോ ഈ ദുർവ്യാഖ്യാനിക്കാണ് നമുക്ക് കൈയ്യുള്ളത് പോലെ അള്ളക്ക് കൈയ്യുണ്ട് എന്ന് മുജാഹിദ് പറയാം ആകട്ടെ ലോകത്താരും അത് പറയാൻ പാടില്ല അത് പറയാൻ പാടില്ല എന്ന് കണ്ടാൽ കണ്ടാൽ അത് മനസ്സിലാക്കണം ബഹുമാ സിഫത്താനും അള്ളാഹുവിന്റെ സിഫത്താണത് അത് അവയവമല്ല അത് പണ്ഡിതന്മാര് പറഞ്ഞു അതിനെ ദുർവ്യാഖ്യാനിക്കാൻ പാടില്ല ദുർവ്യാഖ്യാനിക്കാൻ പാടില്ല അല്ല ഇറങ്ങും പറഞ്ഞാൽ അല്ല ഇറങ്ങും എങ്ങനെ എങ്ങനെയെന്ന് ചോദിക്കണ്ട എന്നാ പറഞ്ഞത് എങ്ങനെയെന്ന് ചോദിക്കണ്ട അള്ളാഹുവിന്റെ കൈ എങ്ങനെയാ കൈ ചോദിക്കണ്ടെന്നാ പറഞ്ഞത് അതറിയില്ല അത് അവന്റെ സിഫത്തായി മനസ്സിലാക്കണം അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല അള്ളാഹുന്റെ കാരുണ്യമാണ് റഹ്മത്താണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങുമെന്നാണ് റഹ്മത്ത് ഇറങ്ങും അങ്ങനെ ദുർവ്യാഖ്യാനിക്കണ്ട അശ്ചരികൾ ദുർവ്യാഖ്യാനിക്കുന്നത് പോലെ പിഴച്ച കക്ഷിയായ മൊത്തശിരിയാക്കൾ ദുർവ്യാഖ്യാനിക്കുന്നത് പോലെ ദുർവ്യാഖ്യാനിക്കരുത് എന്ന് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ല അദ്ദേഹം കൃത്യമായി പഠിപ്പിക്കാണ്ട് സംശയം വേണ്ട കൃത്യമായി നെല്ലിക്കുത്ത് ബുക്ക് സ്റ്റാളിന്റെ ബില്ലടക്കം ഞങ്ങൾ സൂക്ഷിച്ച ആ ഉൽ തന്നെ ഈ വിവരങ്ങളുണ്ട് അപ്പൊ മുസ്ലിാക്കന്മാർക്ക് മുഹീദ്ദീൻ ഷെയ്ഫ് പറഞ്ഞാലൊന്നും പറ്റൂല പിന്നെ മുസ്ലിാക്കന്മാർ എന്താ ചെയ്യാ ഹദീത് ഉണ്ടല്ലോ ഇപ്പൊ അതീത് ഉള്ളതാ ഇപ്പൊ അതീതിനേയും തള്ളാൻ പറ്റുമോ റസൂൽ പ്രവാചകൻ പറയണം ദീനലൊരു കാര്യം അംഗീകരിക്കപ്പെടണമെങ്കിൽ പക്ഷെ പ്രവാചകൻ എന്തെങ്കിലും പറയണെങ്കിൽ മുലാക്കന്മാരോട് ചോദിക്കണം ഞാനത് പറഞ്ഞോട്ടെ മുല്ലാരെ ആ അങ്ങ് പറഞ്ഞോ എങ്കിൽ പറയാം അങ്ങനല്ല ഏത് മുയിലാരും അംഗീകരിക്കണം എന്നാണ് ഏത് പണ്ഡിതനും അംഗീകരിക്കണം എന്നാ പക്ഷേ ഈ രൂപത്തിൽ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളെപ്പോലും ഇവർ അപഹസിക്കാൻ ഇനി ഈ ഹദീസുകളെ സംബന്ധിച്ച് എന്താ മുസ്ലി പറയുന്നത് വേറെ മുസ്ലിം പറഞ്ഞു കേട്ടോളൂ ഇതേ കാര്യം തന്നെ അള്ളാഹുവിന്റെ ഇറക്കം രാത്രിയുടെ മൂന്നിൽ ഒരു ഭാഗം ശേഷിക്കുന്ന അവസരത്തിൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങിവരുമെന്ന് ഹദീസിലുണ്ട് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ മുത്തശാബി ഹദീസുകളാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്നാണ് പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചത് പക്ഷെ ഇവന്മാർ പറയുന്നു അള്ളാഹു രാത്രിയുടെ മൂന്നിൽ ഒരു ഭാഗം ശേഷിക്കുന്ന അവസരത്തിൽ ഒന്നാം ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരും അല്ല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും ഉണ്ട് അത് ഹാ അതുകൊണ്ട് എന്തെടുക്കണം അതിനെ വ്യാഖ്യാനിക്കണം നമ്മൾ മുത്തശാബിനെ വ്യാഖ്യാനിക്കാൻ നമ്മളൊന്നാലോ മുത്താബിനെ വിവരമുള്ളവരില്ലേ മുത്തശാബിനെ വ്യാഖ്യാനിക്കാനും പാടില്ല വ്യാഖ്യാനിക്കാൻ പാടില്ലാത്തതിനാണ് ഈ മുത്തശാബി എന്ന് പറയുന്നത് മുസ്ലിയാർ മുത്തശാബിയായ അതിനെ വ്യാഖ്യാനണം അള്ളാന്റെ കാരുണ്യം ഇറങ്ങുന്ന വ്യാഖ്യാനിക്കണം വ്യാഖ്യാനിക്കാൻ പാടില്ല അതാണ് വിശുദ്ധ ഖുർആൻ അല്ല പഠിപ്പിച്ചത് ഇനിയോ ഇനി അത് മാത്രല്ല എന്തെല്ലാം വിട്ടിത്ത വീണ്ടും പറയും നോക്കൂ ഈ ഇവിടെ വന്ന് പ്രസംഗിച്ച മുസ്ലിയാർ ഇതേ വിഷയത്തിൽ തന്നെ വീണ്ടും പറയുന്നത് കേട്ടോളൂ അള്ളാഹുനെ തലകാലം ആവശ്യമുള്ളവനല്ല അല്ല ഇറങ്ങി വരുമെന്ന് അതേ തന്നെ നിങ്ങൾ കേട്ടോളൂ ഇറങ്ങി എല്ലാ രാത്രിയിലും അതാ ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു തുടക്കം ആരാണെന്ന് ഞാൻ ുംകാശത്തിലേക്ക് ഇതിനെ പറ്റിയൊരു അദ്ദേഹം ഒരിക്കലും കൂടി ആ പള്ളിയിലെ സതീപായിരുന്നു ഇതിന് തേനീയ എന്ന് പറയുന്നാൽ അപ്പോഴോ അദ്ദേഹം പള്ളിയിലെ മെമ്പറിൽ നിന്ന് താഴെ പറയും എന്നിട്ട് പറഞ്ഞു എൻജിന്റെ

അപ്പോ അത് അള്ള ഇറങ്ങും കൈഫാവ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചതുപോലെ എന്നെ ചോട്ടിലുണ്ട് എങ്ങനെ നമുക്ക് നമുക്കറിഞ്ഞുകൂടാ അങ്ങനെ ചോദിക്കാൻ തന്നെ പാടില്ല എന്നാ അത് എങ്ങനെയെന്ന് ചോദിക്കാൻ തന്നെ പാടില്ല കൈഫമാ അല്ല ഉദ്ദേശിച്ച പോലെ അത് കട്ട് ചെയ്തു അത് മുസ്ലിയാരെ കൊണ്ട് തന്നെ പറയും കട്ട് ചെയ്തു എന്നുള്ളത് അത് ഞാൻ കട്ട് ചെയ്തു എന്ന് മുസിയാരൻ ഇപ്പൊ പറയും അതവിടെ നിൽക്കട്ടെ എന്നിട്ടോ മുസ്ലിയാരി ഇതിനെ വ്യാഖ്യാനിച്ച് സമൂഹ മധ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പോയതെങ്ങോട്ടാ അതിവരുത്തിമീയ പണ്ട് പറഞ്ഞ വാദം തന്നെയാണ് ഏതുപോലെ ഇബിനു മിമ്പറിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി എന്നിട്ട് പറഞ്ഞു അത് അള്ളാഹു അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് രാത്രിയുടെ അന്തിയാമമായ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങും ഞാനിപ്പോ ഇറങ്ങണതുപോലെ എന്ന് പറഞ്ഞിട്ട് മിമ്പറിന്റെ മുകളിൽ നിന്ന് ഇബിനുതീമിയ എന്ന് പറയുന്ന പണ്ഡിതൻ താഴേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങിയത് ആരാ കണ്ടത് അത് മറ്റാരുമല്ല കണ്ട ആളി കണ്ടാളി ബിനുപത്തൂത്തയാണ് ഇബന് ബത്തൂത്ത എന്ന ലോകസഞ്ചാരിയായ ഒരു വലിയ പണ്ഡിത നഴ്യഹല എന്ന് പറയുന്ന മഹത്തായ ഒരു കിതാബിൽ കൃത്യമായി രേഖപ്പെടുത്തിയതാണ് മുസ്ലിാരെ എന്താ നമ്മൾ ചെയ്യുക എന്താ ചെയ്യുക ഇവിടെ ഒരുപാട് ബുക്ക് സ്റ്റാൾ കിട്ടും മലയാളം ബുക്ക് സ്റ്റാൾ മുസ്ലിർ മലയാളം ബുക്ക് സ്റ്റാൾ കയറി നോക്ക് അവിടെ കാണുക ഇബിനു ബത്തൂത്താരുടെ കള്ളക്കഥകൾ ഇബിനുബത്തൂത്തയുടെ കള്ളക്കഥകള പുസ്തകം തന്നെ ഉണ്ട് ഈ ഇബിനു ബത്തൂത്തയുടെ കള്ളക്കഥകൾ എന്ന പുസ്തകം മലയാളത്തിൽ മുജാഹിദ് ഇറക്കിയതല്ല ഇവിടെയുള്ള ഔദ്യോഗികമായ ചരിത്ര പണ്ഡിതന്മാരായ ലോകം തിരിയുന്ന ആളുകൾ ഇബിനുപത്തൂത്തയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ രഹിലയെ അടിസ്ഥാനമാക്കി ഇറക്കിയ മലയാളത്തിലെ പുസ്തക ഇബിനുബത്തൂത്തയുടെ കള്ളക്കഥകൾ ഈ കള്ളക്കഥകൾ തെരഞ്ഞെടുത്ത അരിഹില എന്ന് പറയുന്ന ഇബിനുപത്തൂത്തയുടെ പുസ്തകത്തിൽ നിന്നാണ് മുസ്ലിയാർ പറഞ്ഞിട്ടാൽ ഒരു പണ്ഡിതൻ ആ പണ്ഡിതനായ ഇബിനുപത്തൂത്ത തന്റെ അരിഹില എന്ന വലിയൊരു കിതാവുണ്ട് ആ കിതാബിൽ പറയുന്നു പോട്ടതരം എന്താ ഇതിന് പറയുക ഈ അരിഹിലയിൽ ആര് പറയുന്നു ഇബിനുപത്തൂത്ത പറയുന്നു എങ്കിൽ ഞാൻ ചോദിക്കട്ടെ മുസ്ലിയാരെ അടുത്ത പ്രാവശ്യം ഒന്ന് വിശദീകരിച്ചു കൊടുക്കോ എപ്പോഴാണ് ഇബിരുബത്തൂത്ത ഇബിനുത്തേമയുടെ പള്ളിയിലെത്തിയത് ഏത് കൊല്ലമാണ് ഡെമസ്കസിൽ ഇബിരുബത്തൂത്ത എത്തിയ കൊല്ലം പറയാമോ മുസ്ലിയാരെ അതുപോലെ തന്നെ മഹാനായി ഇബിനുത്തീമിയ അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ജയിലിൽ കിടന്നുകൊണ്ടാണ് മരിക്കുന്നത് ജയിലിൽ വെച്ചുകൊണ്ടാണ് ഇബിനുതീമിയ മരിക്കുന്നത് ആ ഇബിനുത്തീമിയ ജയിലിൽ പോയ വർഷം ഒന്ന് പറയാമോ മുസ്ലിയാരെ സത്യത്തില് ഇബിനു തീമി ഇബിനുപത്തൂത്ത ആ ദമസ്കസിലെ പള്ളിയിൽ ഇബിനുതീമിയുടെ നാട്ടിലെത്തുംകസിൽ എത്തുമ്പോ ഇബിനു തീമിയ ജയിലില ആ ജയിലിൽ കിടക്കുന്ന ഇബിനു തീമിയ പള്ളിയുടെ മെമ്പറിന്റെ മുകളിൽ നിന്ന് താഴേക്ക് താഴേക്കിറങ്ങിയെന്ന് ആര് ഇബിനു തീമിയ ഏത് ഇബിനു തീമിയ ജയിലിൽ കിടക്കുന്ന ഇബിനുത്തീമിയ പള്ളിയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി എന്നിട്ട് പറഞ്ഞു ഞാനീ ഇറങ്ങുന്ന പോലെ അന്നൊക്കെ ഇറങ്ങും ജയിലിൽ കിടക്കുന്ന എങ്ങനെ പള്ളിയുടെ മെമ്പറേക്ക് ഇറളില് മാത്രല്ല ഇവരുത്ത് അവിടെ ചെല്ലുമ്പോ ആ പള്ളിയിലെ ഹത്തീബ് ഇബ്രീമി അല്ല ഇബ്രുമി അവിടുത്തെ ഹത്തീബല്ല അവിടെ വേറൊരാളുണ്ട് ഹത്തീബായി ഇതൊന്നും തിരിയാതെ മുസ്ലിയാർ ആ പേരോട് മുലിയാർ അതേ പ്രസംഗം ചെയ്യും എന്താ പറയാ ഇല്ലെങ്കിൽ മുസ്ലിയാർ പറയട്ടെ അതിനുള്ള തെളിവുകളും രേഖകളും ഒക്കെ മുജാഹിദുകൾ ഹാജരാകാൻ ഹാജരാക്കാൻ തയ്യാറാ ഇനി അത് മാത്രല്ല പറഞ്ഞു 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 പറഞ്ഞ് അവസാനം കളിച്ചുവിട്ടു അവസാനം എന്താ പറഞ്ഞത് കേട്ടോളൂ ഇയാള് പറയാ രണ്ടു കാര്യം പറഞ്ഞു നേരത്തെ ഹുസൈൻ സാലിബിയുടെ ക്ലിപ്പ് ഉണ്ടാക്കിയപ്പോ അല്ല ഇറങ്ങും എങ്ങനെ അള്ള ഉദ്ദേശിച്ചു കൈഫശാവ കമാശ അല്ല ഉദ്ദേശിച്ച പോലെ അത് ഞാൻ മുറിച്ചു അത് മുറിച്ചപ്പോൾ ഒരു ഒരാൾ ചോദിച്ചത് അത് മുറിച്ചല്ലേ ഞങ്ങൾ ആ സി ഡി ഒറിജിനൽ തന്നെ കണ്ടിട്ടുണ്ട് മുലിയാരാ കൃത്രിമം കാണിച്ചല്ലേ ക്ലിപ്പിൽ എന്നൊരാൾ ചോദിച്ചു ചോദിച്ചിട്ട് ആ ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് മുസ്ലിയാർ പറയാണ് ആ കൈഫശാവ കമാശ അതൊരു പ്രശ്നമല്ല ഓ പ്രശ്നമല്ലാതെ പിന്നെ മുസിലാര പ്രശ്നം ഏഹ് കൈഫശാവ കമാശ ആ ഒരു പ്രശ്നം തന്നെ അല്ലേ എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റാണ് ആ മുസ്ലാരെ പറയുന്നത് കേട്ടോളൂ

ഇറങ്ങും പറഞ്ഞ ഇന്ദിക്കാലാണ് നീക്കം സംഭവിക്കലാണ് അപ്പൊ നീക്കം സംഭവിച്ചാൽ അത് സൃഷ്ടികൾക്കുള്ളതാണ് അപ്പൊ സൃഷ്ടികളോട് ഉപവിക്കലാണ് സുബാനുള്ള കോഴങ്ങൂല പോലെ വിട്ടത് ഞാൻ പറഞ്ഞു കാര്യം എന്താ ഇത് പുറത്തിറക്കിയ ബുക്സ് ആണ് ബുക്കാണ് പുറത്തിറക്കിയ ബുക്കാ ആ ബുക്കിലുണ്ട് ഇത് ഇന്ത്യക്കാലെ ഈ ഇന്ദിക്കാല എഴുതി വെച്ചിട്ടുണ്ട് എന്താ എഴുതി വെച്ചത് കേട്ടോളൂ മാജ മർഫു ആയി ഉദ്ധരിച്ച ഒരു ഹദീത്തിൽ അലിറിയത്തിൽ പറയുന്നു ഷേബാൻ പതിനഞ്ചാം നിങ്ങൾ നിസ്കരിക്കുകയും അതിന്റെ പകരിൽ നോമ്പനുഷിക്കുകയും ചെയ്യുവീൻ നിശ്ചയമായും അള്ളാഹു ആ രാത്രിയിൽ അടുത്ത ആകാശത്തിൽ മുതൽ ഇറങ്ങി നിൽക്കും എങ്ങനെ ഇറങ്ങുന്നല്ല ഇറങ്ങി നിൽക്കും ഇത് ബരാത്തിരാവ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു സ്ഥലത്തല്ല രണ്ട് സ്ഥലത്ത് എഴുതി വെച്ചു അതിന്റെ പതിനെട്ടാമത്തെ പേജിലും പറഞ്ഞു തീർച്ചയായും ഷേബാൻ പതിനഞ്ചാം രാവിൽ അള്ളാഹു അവന്റെ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങും ഇറങ്ങും തന്നെ പറയാൻ പാടില്ല ഇന്ത്യക്കാർ നീക്കുണ്ടാവും ആ പ്രയോഗം തന്നെ തെറ്റാണ് എങ്കിൽ പറയുന്ന പുറത്തിറക്കിയ പുസ്തകങ്ങൾ ഇനി അത് മാത്രല്ല അത് റിസാല എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരിയിലെ റിസാലയിലും ഈ ഇന്ത്യക്കാർ എഴുതി വെച്ചിട്ടുണ്ട് ഈ നീക്കം എഴുതി വെച്ചിട്ടുണ്ട് ഇനി അത് മാത്രല്ല വീണ്ടും കാണാം രണ്ടായിരത്തി നാല് ജൂൺ ആ ജൂണിൽ കൃത്യമായി തന്നെ എഴുതുന്നു എഴുതുന്നു അഹ്ലു സുന്ന ഈ വിഷയത്തിലും സുതാര്യമായ നിലപാട് സ്വീകരിക്കുന്നു സിഫാത്ത് ഗുണങ്ങൾ സ്വീകരിക്കുന്നുള്ളതാണ് നാം അത് വിശ്വസിക്കുന്നു പക്ഷേ എങ്ങനെ എന്നത് അജ്ഞാതമാണ് ഇതിന് വളഞ്ഞ വ്യാഖ്യാനങ്ങളോ ബുദ്ധിശൂന്യമായ അർത്ഥകൽപ്പനയോ നടത്തേണ്ടതില്ല എന്ന് സുന്നത്തിനെ മാത്രം സിദ്ധാന്തിക്കുന്നു നിന്ന് മുസ്ലിം അബൂഹുവാഹന ഒരു ഹദീസിന്റെ പ്രകടമായ അർത്ഥം ഇപ്രകാരം വായിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു എല്ലാ രാത്രിയും അല്ലാഹു ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരും കണ്ടോ ഇറങ്ങി വരും എന്ന് ഇത് റിസാലയിൽ രണ്ടായിരത്തി എഴുതിയതാണ് ഇറങ്ങും തന്നെ പറയാൻ പാടില്ല അപ്പോ മാന്യ സഹോദരങ്ങൾ മുസ്ലിയാക്കന്മാർക്ക് ആ വിഷയത്തെ കുറിച്ച് ഒരു ധാരണയില്ല സുന്നത്ത് ജമാഅത്തിലെ പണ്ഡിതന്മാര് എന്താണ് ആ വിഷയത്തിൽ പറഞ്ഞത് എന്ന് മുസ്ലിയാക്കന്മാർ മനസ്സിലാക്കുന്നില്ല മുഹീദ്ദീൻ ഷേഖ് എന്താണ് പറഞ്ഞത് എന്ന് പോലും മുസ്ലിാക്കന്മാര് പഠിക്കുന്നില്ല ആ രൂപത്തിൽ തങ്ങളുടെ അറിവില്ലായ്മയുടെ മുന്നിൽ നിന്നുകൊണ്ട് വാചകൻ സലുസ്വലമ പറഞ്ഞ ആയത്തുകളെയും ഹതീഥുകളെയും പൂർവ്വസൂരികളായ ആളുകൾ പഠിപ്പിച്ചതുപോലെ വിശദീകരിച്ചതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള അബദ്ധമാണ് ഇവിടെ സംഭവിച്ചത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്നാൽ ഈ വിഷയത്തിന്റെ അവസാനം എന്ന നിലക്ക് ഇത് സാധാരണക്കാരോ അല്പം ദുർ ദുർഗ്രാഹ്യമായ ഒരു വിഷയമാണ് നമ്മൾ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ ഓരോന്നും ഈ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതല്ല അഗീതപരമായി വിശ്വാസപരമായ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ കൃത്യമായി പഠിപ്പിച്ചെന്ന വിഷയമാണ് ആ വിഷയങ്ങൾ കൃത്യമായി പഠിക്കാതെ സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഈ യാഥാർത്ഥ്യങ്ങളെപ്പോലും നിഷേധിക്കുന്ന അള്ളാഹുവിനെപ്പോലും പരിഹസിക്കുന്ന ഒരവസ്ഥയിൽ മുസ്ലിാക്കന്മാരെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ നിങ്ങളൊന്നാലോചിച്ചു ഒരാൾ ആരാണ് അള്ളാഹുവിനെ സൃഷ്ടികളോട് ഉപമിച്ചത് സൃഷ്ടികളെ അള്ളാഹുവിനെ സൃഷ്ടികളോട് ഉപമിച്ചത് കൃത്യമായി നിങ്ങൾക്ക് തെളിവ് ഞങ്ങൾ സമർപ്പിക്കാൻ തയ്യാറാണ് ഒരാള് അതും കേരളത്തിലും കർണാടകത്തിലുമായി നടക്കുന്ന ഒരാള് നമുക്കിടയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാള് ആ ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ച് ഇവിടെ വന്ന് പ്രസംഗിച്ച മുസ്ലിയാരുടെ നേതാവായ സാക്ഷാൽ കാന്തപുരം മുസ്ലിയാരെ ആ കാന്തപുരം മുസ്ലിയാർ പറയാണ് ഇപ്പൊ നമുക്കിടെ ജീവിച്ചിരിക്കുന്ന അയാൾ ആലം ലില്ലുല്ലാഹിഫുല്ലാലം ആലം അള്ളാന്റെ നിഴലാണ് അള്ള കാത്തു ഋഷി കുമാർ ആകട്ടെ നിഴലുണ്ട് അള്ളക്ക് നിഴലുണ്ട് അള്ളാന്റെ നിഴലാണ് നമ്മുടെ ഈ കോഴിക്കോട് ഈ കോഴിക്കോടും കർണാടകത്തിലൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്ന ഒരു മുസ്ലിം ആ മുസ്ലിം അള്ളാന്റെ നിഴലാണ് ഞാനിത് വെറുതെ പറയില്ല നോക്കൂ അദ്ദേഹം അറബിയിൽ തന്റെ പ്രഭാഷണം ആരംഭിക്കുകയാണ് ആ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ അറബി അറിയുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അദ്ദേഹത്തിന്റെ വാചകം കൃത്യമായി നിങ്ങൾ കേട്ടു إن هذه الجلسة جلسة مباركة من جهات مختلفة أهمها وأجلها وأكرمها وأشرفها وأفضلها وأعلاها تكريم سماحة وفضيلة الشيخ تاج العلماء السيد عبد الرحمن البخاري حفظه الله ورعاه وطول عمره مع الصحة والعافية وهو ظل الله في العالم وهو ظل الله في العالم وهو കണ്ടോ എന്ന് പറയുന്ന ആ ഉള്ളാൾ തങ്ങളെ ആ ഉള്ളാൾ അങ്ങനെയുണ്ട് ആരും തങ്ങളായിട്ടില്ലാതെ ഉള്ളാളിച്ചു അന ഉള്ളാൾ തങ്ങൾ അന ഉള്ളാൾ തങ്ങളായ ആ തങ്ങള് ആരാണ് ആലം ആ വാചകത്തിന്റെ അർത്ഥം സാധാരണക്കാർക്ക് വരെ അറിയാമല്ലോ നിഴലാണ് ആലം 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 അൽഹംദുലില്ലാഹി റബ്ബിൽ എന്താണ് ഈ എന്ന് പറഞ്ഞാൽ ൾ ആലമാണ് 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 ലോകം ഈ ലോകത്തെ കോടാന കോടി മലക്കുകൾ ആലമാണ് അള്ളയല്ലാത്തതെല്ലാം ആലമാണ് ആ ആലമിൽ അള്ളക്കൊരു നിഴലുണ്ട് ആ അള്ളാന്റെ നിഴലാണ് ഈ ഉള്ളാട്ടങ്ങളത് പ്രസിഡന്റ് ആരാണ് അള്ളാഹുബിനെ സൃഷ്ടികളോട് ഉപിച്ചത് മുസ്ലിയാരും മറുപടി പറയണം കോഞ്ഞാട്ടക്കളിയല്ല ഈ പേരോട് മുസ്ലിയാരുടെ ക്ലിപ്പ് മുറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്ഷേപിക്കുന്ന പണിയല്ല ഇത് നേരെ മറിച്ച് ഫ്രഷ് ഫ്രഷാണ് അള്ളാഹുബിന്റെ നിഴലാണ് അള്ളാഹുബിന് നിഴലുണ്ട് ആ നിഴലാണ് ഇപ്പോഴുള്ള ഈ പറയുന്ന മുസ്ലിയാരുടെ പ്രസിഡന്റായ ആയ ഉള്ളാൾ തങ്ങളെന്ന് കാന്തപുരം മുസ്ലിയാർ പ്രസംഗിച്ച പ്രസംഗം ചെയ്ത് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഈ കൈയില്ലാത്തവനാണ് മുറിംഗയ്യനല്ല എന്നിട്ടും കൈയ്യുള്ളവനെ പരിഹസിക്കുന്നത് കൈയില്ലാത്തവൻ കൈയ്യുള്ളവനെ പരിഹസിക്കുന്നൊരവസ്ഥ എന്ത് കഷ്ടമാണ് ഇത് ഒന്ന് ആലോചിച്ച് നോക്ക് എന്ത് അള്ളാഹുവിനെ പറ്റി പരിഹസിക്കും ഇതാണ് അള്ളാഹുവിനെ പറ്റി പരിഹസിച്ചാൽ അള്ളാഹ് ഉടൻ തന്നെ ഇടപെടും റബ്ബ് ഇടപെടും വഹുവൽഹി അള്ളാന്റെ നിഴലാണ് നമ്മുടെ അംഗളത് ഈ പറയുന്ന മുയിലെ പ്രസിഡന്റ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ